നമസ്കാരം രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ രാജ്യത്ത് മുന്നൂറ്റി എൺപത്തിയേഴ് മെഡിക്കൽ കോളേജുകളാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് മെഡിക്കൽ കോളേജുകളായി ഉയർന്നു അൻപത്തി നാല് ശതമാനം വർധനവാണ് രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ രാജ്യത്തിന് ഏകദേശം എൺപത്തി രണ്ടായിരം മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ് ബിരുദാനന്തര സീറ്റുകളുണ്ടായിരുന്നു കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ ഇത് ഒരു ലക്ഷത്തി നാൽപ്പത്തിയെട്ടായിരം സീറ്റുകളായി ഉയർന്നു ഇതേകദേശം എൺപത് ശതമാനം വർധനവാണ് രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്ത് ഏഴ് എയിംസുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം എയിംസുകളുടെ എണ്ണം ഇരുപത്തി രണ്ടായി ഉയർന്നിരിക്കുന്നു അതോടൊപ്പം മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ സുതാര്യമാക്കുന്നതിന് വിവിധ പരിഷ്കാരങ്ങൾ ഈ സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് അപ്രതീക്ഷിതമായുണ്ടായ കോവിഡ് വ്യാപനം ആരോഗ്യ മേഖലയുടെ പ്രാധാന്യം വീണ്ടും ഉറപ്പിച്ചു ആരോഗ്യ സംരക്ഷണത്തിൽ നിക്ഷേപം നടത്തുന്ന സമൂഹങ്ങളുടേതായിരിക്കും ഭാവി ഈ മേഖലയിൽ ഇന്ത്യ ഗവൺമെൻറ് നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ആയുഷ്മാൻ ഭാരതിന് നന്ദി പാവപ്പെട്ടവർക്ക് ഉയർന്ന നിലവാരമുള്ളതും താങ്ങാനാവുന്നതുമായ ആരോഗ്യ സംരക്ഷണം ഇന്ന് ലഭ്യമാണ് കാൽമുട്ട് ഇംപ്ലാന്റുകളുടെയും സ്റ്റെൻറ്റുകളുടെയും വില നിലവിലുള്ളതിൻ്റെ മൂന്നിലൊന്നായും ചുരുങ്ങി വരും വർഷങ്ങളിൽ ഗുണനിലവാരവും താങ്ങാനാവുന്നതുമായ പരിചരണത്തിനുള്ള ലക്ഷ്യസ്ഥാനമായി ഇന്ത്യയെ ഞാൻ വിഭാവനം ചെയ്യുന്നു മെഡിക്കൽ ടൂറിസത്തിൻ്റെ കേന്ദ്രമാകാൻ ആവശ്യമായതെല്ലാം ഇന്ന് ഇന്ത്യയിലുണ്ട് നമ്മുടെ ഡോക്ടർമാരുടെ കഴിവുകളെ ആധാരമാക്കിയാണ് ഞാനിത് പറയുന്നത് ടെലിമെഡിസിൻ്റെ അപാരമായ സാധ്യതകൾ പരിശോധിക്കാൻ മെഡിക്കൽ സമൂഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു തമിഴ് ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും സമൃദ്ധിയിൽ ഞാൻ എന്നും ആകർഷ്ടനായിരുന്നു ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭാഷയായ തമിഴിൽ ഐക്യരാഷ്ട്രസഭയിൽ കുറച്ച് വാക്കുകൾ സംസാരിക്കാൻ അവസരം ലഭിച്ചതാണ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലൊന്ന് ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ തമിഴ് പഠനത്തിൽ സുബ്രഹ്മണ്യ ഭാരതി ചെയർ സ്ഥാപിച്ചതിൻ്റെ ബഹുമതിയും നമ്മുടെ സർക്കാരിന് ലഭിച്ചു എൻ്റെ പാർലമെൻ്റ് മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് തമിഴിനെക്കുറിച്ച് തമിഴ് ഭാഷയെക്കുറിച്ച് കൂടുതൽ ആകാംക്ഷ ജനിപ്പിക്കും ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം നാനാത്വത്തിൽ ഏകത്വത്തിൻ്റെ മനോഭാവം വർദ്ധിപ്പിക്കുവാനും നമ്മുടെ ജനങ്ങളെ കൂടുതൽ അടുപ്പിക്കുവാനും ശ്രമിക്കുന്നു ഹരിദ്വാറിലെ ഒരു കൊച്ചുകുട്ടി തിരുവള്ളുവർ പ്രതിമ കാണുകയും അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അറിയുകയും ചെയ്യുമ്പോൾ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന വിത്ത് ആ ഇളം മനസ്സിൽ പതിയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളാണിത് തമിഴ്നാട്ടിലെ പതിനൊന്ന് മെഡിക്കൽ കോളേജുകൾ ഇന്നലെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം രാജ്യത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ പുരോഗതി വ്യക്തമാക്കുന്ന ഈ വാക്കുകൾ പറഞ്ഞത് രാജ്യത്തിൻ്റെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുക എന്ന വലിയ വിപ്ലവം രാജ്യത്ത് നിശബ്ദമായി നടക്കുകയാണ് ഈയിടെയാണ് ഉത്തർപ്രദേശിൽ ഒൻപത് മെഡിക്കൽ കോളേജുകളുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് തമിഴ്നാട്ടിലെ പതിനൊന്ന് മെഡിക്കൽ കോളേജുകൾ സൃഷ്ടിക്കുക ആയിരത്തി നാനൂറ്റി അൻപത് സീറ്റുകളാണ് നാലായിരം കോടി രൂപയുടെ ഈ പദ്ധതിയിൽ രണ്ട് പോയിൻറ്റ് ഒന്ന് അഞ്ച് കോടി രൂപയും കേന്ദ്ര ഫണ്ടാണ് അയോധ്യയിൽ ക്ഷേത്രമല്ല ആശുപത്രിയാണ് ആവശ്യം എന്ന് കളിയാക്കി പറഞ്ഞിരുന്ന കമ്മികളുണ്ട് കേരളത്തിൽ എന്നാൽ അയോധ്യയിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ഉയരുകയാണ് മെഡിക്കൽ കോളേജ് എന്നവർ കാണണം കോവിഡ് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു വെല്ലുവിളിയായി ഇപ്പോഴും നിൽക്കുകയാണ് പക്ഷേ അപ്പോഴും ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന പദ്ധതികൾ മുടക്കമില്ലാതെ തന്നെ മുന്നോട്ട് പോവുകയാണ് പണ്ടൊക്കെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഉദ്ഘാടനം നടന്നാൽ തന്നെ വലിയ വാർത്തയായിരുന്ന സ്ഥാനത്ത് പുതിയ ഭാരതത്തിൽ ഒൻപതും പത്തും പതിനൊന്നും മെഡിക്കൽ കോളേജുകളാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമ്മുടെ അടിസ്ഥാന സൗകര്യ മേഖലയുടെ കുറവുകൾ കണ്ടെത്താനും അത് എത്രയും വേഗം പരിഹരിക്കാനുമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിബദ്ധതയുടെ അടയാളങ്ങളാണ് ഈ നിർമ്മിതികൾ വെബ്ഡെസ്ക് തത്തുമീ ന്യൂസ്